ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കെ എസ് ട്യൂട്ടറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള എക്കണോമി ലെക്ചർ സീരീസിൽ നമ്മൾ 13-ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. അതിൽ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ കേരള എന്ന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സിലബസിനെ, ഞാൻ നേരത്തെ എല്ലാ ക്ലാസ്സിനും പറയുന്ന പോലെ തന്നെ സിലബസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. അതിന് ശേഷം നമ്മൾ ഗ്രോത്ത് പാർട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ തുടങ്ങുന്ന ഡെവലപ്മെൻറ്റ് പാർട്ട്, അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നു, ഏതൊക്കെ പോർഷൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് പാർട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം, ഗ്രോത്ത് പാർട്ടിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് തീർക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ശേഷം വരുന്നത് കേരള പ്ലാനിംഗ് ബോർഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് മാത്രമാണ്. അതോടുകൂടി കേരള എക്കണോമി എന്നുള്ള നമ്മുടെ ഈ സബ്ജക്റ്റ് തീരും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, ഒരു വട്ടം ക്ലാസ് കേട്ട ഒരാൾക്ക് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് 2-3 തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അടുത്ത മാസത്തോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ ഏതാണ്ട് വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവൈസ് ചെയ്യാനുള്ള സമയം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലോട്ട് കിടക്കാം. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞ് നമ്മൾ ക്ലാസ്സുകൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ കേരള എന്നുള്ളതാണ് നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ ആദ്യം എടുക്കുന്നത്. അപ്പോൾ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, അതിന് കീഴിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എഡ്യൂക്കേഷൻ സെക്ടർ എന്നുള്ളതാണ്. ഇനി പിന്നെ ഹെൽത്ത് സെക്ടർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ലാൻഡ് റിഫോംസ്, വിമൺ എംപവർമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബോറടിപ്പിക്കാതെ നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഇതിൽ എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഞാൻ മെറ്റീരിയലിലും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ അതേപോലെ തന്നെ സ്നിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് നിങ്ങൾക്ക് എഴുതാൻ വല്ല സാധ്യതകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരികയാണെങ്കിൽ, അങ്ങനെ സാധാരണ ഇതൊക്കെ എസ്സേസിനാണ് ഇത് വളരെയധികം ഉപകാരപ്പെടുക, എന്നാൽ പോലും അത്തരത്തിലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ ഇത്രയും വലിയ സ്റ്റേറ്റ്മെൻറ് പഠിച്ചു വെക്കണം എന്നൊന്നുമില്ല, ചെറിയ സ്റ്റേറ്റ്മെൻറ് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ലിറ്റർ ഇസ് നോട്ട് ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓർ ഈവൻ ദ ബിഗിനിങ്. അപ്പോൾ അതായത്, അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. അത് വെറും എന്താണ്, നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം അതവിടെ നിൽക്കുന്നില്ല. ആ വിദ്യാഭ്യാസം എന്താണ്, അത് മൊത്തത്തിലുള്ള ഒരു വ്യക്തിയുടെ സെൽഫായിട്ടുള്ള ഡെവലപ്മെൻറ്റും സൊസൈറ്റിയിലെ ഡെവലപ്മെൻറ്റും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും കോഡ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, ചെറിയ കോഡ്സ് ആയാലും മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ എന്നുള്ള ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മൊത്തത്തിൽ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് എല്ലാം പറയാം എന്ന്, അല്ലെങ്കിൽ ഒരു നട്ട്ഷെല്ല് ഒരാൾക്ക് നമ്മൾ ഈ സ്ലൈഡ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതാണ് കേരളം അച്ചീവ് ചെയ്തത് എന്നുള്ളത് നമുക്ക് പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും പുതിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ NSOയുടെ പുതിയ ഡാറ്റ പ്രകാരം ഇന്ത്യയിൽ 1-ാമതായിട്ട് ലിറ്ററസിയിൽ 1-ാമത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. 96.2% കേരളത്തിൻ്റെ ലിറ്ററസി എന്നാണ് ഇപ്പോൾ പറയുന്നത്. 100% എന്നുള്ളതിലേക്ക് വളരെ കുറച്ച് സ്റ്റെപ്പുകളും കൂടി മതി കേരളത്തിന്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെയും പുറകിലാക്കിയിട്ട്, 27 സംസ്ഥാനങ്ങളെയും പുറകിലാക്കിയിട്ട്, 28 സംസ്ഥാനം, ഒന്ന് കേരളമല്ല, 27 സംസ്ഥാനങ്ങളെയും പുറത്താക്കിയിട്ട് നമ്മളെന്താണ് അല്ല അതിനെ പിന്നിലാക്കിയിട്ട്, പുറത്താക്കിയിട്ടല്ല, പിന്നിലാക്കിയിട്ട് നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അപ്പോൾ ലിറ്ററസീനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചോദ്യം വരികയാണെങ്കിൽ ഈ ഡാറ്റ ഉൾപ്പെടുത്താൻ നോക്കുക. കാരണം ഇതിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഇപ്പോൾ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ ആ ഡാറ്റ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തണം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡാറ്റേനെ കുറിച്ചിട്ടുള്ള ന്യൂസും നമ്മൾ ഗ്രൂപ്പിൽ പങ്കുവെച്ചാണ്. അപ്പോൾ ആ ന്യൂസിലും കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആ ന്യൂസും നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, 2-ാമതായിട്ട് കീബോർഡിൻ്റെ ഒരു കീയുടെ ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ ഉൾപ്പെടുത്തിയ, ഇനിയിപ്പോൾ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അറിയുള്ളൂ, അത് ഞാൻ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്.
അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോൾ വിക്ടേഴ്സ് ചാനലൊക്കെ വഴി കേരളം ഈ ഒരു കോവിഡ് കാലത്ത് ഇവിടെയുള്ള എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അതുവഴി എല്ലാവർക്കും അറിയാം ആ ഒരു ഫസ്റ്റ് ബെൽ എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് എന്നുള്ളത്. ഒരു പക്ഷേ എല്ലാവരും ഈ ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, മിട്ടു പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീച്ചർ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഹിറ്റായിരുന്നു. ആ പ്രോഗ്രാം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, വളരെ ശക്തമായിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ ഒരു അംഗീകാരം കൂടിയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം അച്ചീവ് ചെയ്തു അതിൻ്റെ ആ ഉയരങ്ങളാണ് അതിൽ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഇവിടെ കാർത്തികേയനിയമ്മ എന്ന ഒരു അമ്മൂമ്മയുടെ ചിത്രമാണ് അവർ തുല്യതാ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അത്രത്തോളം ഈ എനിക്ക് തോന്നുന്നു അവർക്ക് ഏതാണ്ട് 100 വയസ്സിനടുത്തായി എന്നുള്ളത്. അപ്പോൾ ആ അമ്മൂമ്മ ഈ ഒരു പ്രായത്തിൽ കൂടി അവർ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ സാക്ഷരതാ മിഷന് കീഴിൽ അവർ എഴുതുകയും അവർ പരീക്ഷ പാസ്സാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു 8ാം 4ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആണ്. അപ്പോൾ ആ ഒരു പരീക്ഷ അവർ പാസ്സായി. അതിനുശേഷം അവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നാരിശക്തി പുരസ്കാരമൊക്കെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അവരും എന്താണ് അവർ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അംബാസിഡറായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഇതുപോലെ തന്നെ വേറൊരു അമ്മയും കൂടിയുണ്ട്, ഒരാളിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, എനിക്ക് മറ്റൊരു പേരും ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ, കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ അച്ചീവ്മെൻറ്റിനെ നമുക്ക് ഒറ്റ ഒരു സ്ലൈഡിൽ ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് ചിത്രങ്ങളും കറക്റ്റായിട്ട് അത് കൺവേ ചെയ്യാൻ സഹായിക്കും എന്നുള്ളത്. ഇനി എന്താണ് നമ്പർ 1 നവകേരളം എന്നുള്ളത്? ഇതിലൊരു ഈ നവകേരളം എന്നുള്ളത് ഇപ്പം നിങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ഇടുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ നവകേരളം എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിലിടുന്ന പോസ്റ്റുകളാണ് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അത് ഇൻറ്റൻഷൻലി അത് അങ്ങനെ തന്നെ ഇടുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കാരണം ഈ ഇപ്പോഴുള്ള കേരളത്തിലുള്ള ഗവൺമെൻറ് ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കേരളം, നവകേരളം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് നടത്തുന്നതാണ് ഈ എക്സാം. അപ്പോൾ നിങ്ങൾ ആ എക്സാമിൻ്റെ 3 പേപ്പറിൽ ഓരോ പേപ്പറിലും എവിടെയെങ്കിലും ഈ നവകേരളം എന്നുള്ള ഈ ടാഗ് കുത്തിക്കയറ്റാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതണം. അത് നിങ്ങൾ ഇൻറ്റൻഷനലി എഴുതിയാലും കുഴപ്പമില്ല, കാരണം ഇത് കേരള ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചോദ്യങ്ങളായിട്ട് വരാനും ഒക്കെ സാധ്യതയുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണെങ്കിൽ നവകേരളം എന്നുള്ളത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒരു പേപ്പറിൽ ഒരു തവണയെങ്കിലും നിങ്ങളത് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ, ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് വളരെയധികം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് എന്നുള്ളത്. അതായത് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത്, എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഡിഫൻസിലൊക്കെ കുറേ ഇമ്പോർട്ട്സ് ഒക്കെ ഗവൺമെൻറ് ബാൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു രീതിയിൽ എവിടെയെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ള ആ ഒരു ടാഗ് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സെൻറ്റൻസ് ആ ഒരു വാക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, അത് ക്ലാസ് ഇപ്പം നിങ്ങളുടെ അടുത്ത് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ, നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ക്ലാസ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറേ പറയായിരുന്നു എന്നാൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൻ്റെ ടൈമിൽ നമ്മൾ ഇത്തരം ചില പൊടിക്കൈകളും കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് NSS സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ലിറ്ററസിയുള്ള ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുപോലെ തന്നെ എന്താണ് 100% പ്രാഥമിക വിദ്യാഭ്യാസം അച്ചീവ് ചെയ്തത് ആദ്യത്തെ സ്റ്റേറ്റ് 2016ലാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്, അതും നമ്മുടെ കേരളമാണ്. പിന്നെ സ്ത്രീകളുടെ സാക്ഷരതയിലും കേരളം എന്താണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. കൂടാതെ തന്നെ ജെൻഡർ ഗ്യാപ്പ്, കേരളത്തിലും ജെൻഡർ ഗ്യാപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് NSO റിപ്പോർട്ട് പ്രകാരമാണ് എന്താണ് പുരുഷന്മാർക്കാണ് സാക്ഷരത കൂടുതൽ. എന്നാൽ പോലും അതെന്താണ് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ആ സ്ത്രീകൾക്കും പുരുഷന്മാരുടെ ഇടയിലുള്ള സാക്ഷരതയുള്ള വ്യത്യാസം വളരെയധികം കുറഞ്ഞ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റൂറൽ അർബൻ ഡിവൈഡ്, അത് ആ ന്യൂസ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ NSO റിപ്പോർട്ടിൻ്റെ ന്യൂസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അതൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുറേ പേര് ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവർക്കിപ്പോൾ പത്രം തന്നെ കംപ്ലീറ്റ് ആയിരുന്നു വായിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂസുകൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ന്യൂസുകൾ വായിച്ചിട്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ നോട്ട്സിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
അതിൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മെറ്റീരിയൽ എൻറിച്ച് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ ഒരു ആൻസറിൽ വരുള്ളൂ, വേറെ എക്സ്ട്രാ ഒരു പോയിന്റ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ റൂറൽ അർബൻ ഡിവൈഡ് എഡ്യൂക്കേഷനിലുള്ളതൊക്കെ ഏറ്റവും കുറവുള്ളതും കേരളത്തിലാണ് എന്നുള്ളതും ആ ഒരു റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇനി കേരളം എത്രയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്? കേരള ഗവൺമെൻറ് ഒരു വർഷം, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ഏതാണ്ട് 16% വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. അത് ഒരു 18 സ്റ്റേറ്റുകളെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ അവർ ഇത്തരത്തിൽ മാറ്റിവെച്ചതിനേക്കാൾ കൂടുതലാണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയാം കേരളം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു സെക്ടറിന് നൽകുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്താണ് കേരളത്തിന് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു സെക്ടറിൽ നമ്പർ 1 ആക്കിയിട്ട് മാറ്റുന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ലിറ്ററസിയിൽ 1 ആവാൻ കേരളത്തിന് സാധിച്ചത് എന്നുള്ളത്, അതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഇനി നമ്മളിങ്ങനെ പറയും. എന്നാൽ പോലും അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ആ ചിത്രം തന്നിട്ടുള്ളത് എന്താണ് നാരിശക്തി പുരസ്കാരം പ്രസിഡന്റിൽ നിന്നും കാർത്തികേയനി അമ്മ എന്ന മൂമ്മ വാങ്ങിക്കുന്ന ചിത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലിറ്ററസിയിൽ എന്താണ് നമ്മൾ കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് 98% എന്താണ് ആളുകളൊക്കെ മലയാളം സംസാരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വളരെ എന്താണ് ലിംഗ്വിസ്റ്റിക് ഹോമോജിനിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വളരെയധികം ഈസി ആയത് തന്നെയാണ് ഇവിടെ എന്താണ് ലിറ്ററസിയിൽ ഒരു മൂവ്മെൻറ്റ് നടത്താൻ സഹായകരമായത്. പിന്നെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അത് നമ്മൾ ബാക്കി എല്ലാ സെക്ടറിനെ കുറിച്ചൊക്കെ അഗ്രികൾച്ചർ സെക്ടർ ആയിട്ട് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്നുള്ളതൊക്കെ. അതിൽ എക്സ്ട്രാ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗത്തു നിന്നാണ്. തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. നമ്മൾ ഒരു ചോദ്യം ഇതിന് മുന്നേ യൂട്യൂബിൽ നമ്മൾ ഇത്തരത്തിലെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം നടത്തിയിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ അതിലും നമ്മൾ ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ഇട്ടിരുന്നു. അതിന് കുറേ പേര് ആൻസർ നല്ല ആൻസേഴ്സ് ഒക്കെ എഴുതി അയക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലാസ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെയാണ് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻസ്, പിന്നെ അതിനുശേഷം മറ്റ് സംഘടനകൾ എങ്ങനെയാണ് കേരളത്തിലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് സംഘടനകൾ എന്നുള്ളത്. SNDP, NSS, MES അങ്ങനെയുള്ള സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രത്യേകമായിട്ട് നമ്മൾ ടോപ്പിക്ക് പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് എന്തൊക്കെ മെഷേഴ്സ് എടുത്തു എന്നുള്ളത്, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്തൊക്കെയാണ് മെഷേഴ്സ് എടുത്തത്, പിന്നെ സ്വാതന്ത്ര്യത്തിന് മുന്നേ അല്ല സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് മെഷേഴ്സ് എടുത്തത് എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ പറയുന്നത് കേരളത്തിലെ ഓരോ സെക്ടേഴ്സിനെ കുറിച്ച്, അതായത് ഇപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ അങ്ങനെയുള്ളത്, പിന്നെ അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള അങ്ങനെയുള്ള പാർട്ടുകൾ, പിന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് ഇതിൻ്റെ കീഴിൽ പ്രധാനമായിട്ടും വരുന്നത്, അതായത് ഇപ്പോൾ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ അതൊക്കെ പറയണം. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ എന്നുള്ളത്, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ റിപ്പോർട്ട്. എന്നാൽ പോലും ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ബാക്കി എന്തൊക്കെയാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിക്കേണ്ടത് എന്ന കാര്യം കൂടി ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ക്ലാസ്സിൻ്റെ ഒരു എന്താ പറയുന്നത് ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നേരെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റിലോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ കേരളത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാറ്റിലും എഴുതാവുന്ന ഒരു കാര്യമാണ് ഈ റീജിയണൽ ഡിസ്പാരിറ്റി എന്നുള്ളത്. രാജാക്കന്മാർ ഭരിച്ചുകൊണ്ട് എന്താണ് ഈ ഒരു നമ്മുടെ കൊച്ചി അതുപോലെ തന്നെ തിരുവിതാംകൂർ എന്നുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അവിടെ ഒരു അപ്പർ ഹാൻഡ് എല്ലാറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ എടുക്കുമ്പോൾ പറഞ്ഞു, അതേപോലെ തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എടുക്കുമ്പോൾ പറഞ്ഞു, സർവീസ് സെക്ടറിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ പറഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു പാർട്ട് എത്തുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്, വളരെയധികം ഈ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നിലനിന്നിരുന്നു. അതായത് സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചിയിലുമാണ്. ഇപ്പോഴുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്നാണെങ്കിലും ഈ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി കുറയ്ക്കുക എന്നുള്ളതിന് ഗവൺമെൻറ് വളരെയധികം പണിയെടുക്കേണ്ടി വന്നിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു കാര്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. അല്ലാതെ ഓരോന്നിനു വേണ്ടിയിട്ടും കുറേ കാര്യങ്ങളെ താഴെ താഴെ പഠിച്ചു വയ്ക്കുന്നതിന് പകരം നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് ഓക്കെ ഈ ഒരു പോയിന്റ് ഇന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എഴുതാം എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഈ കേരള എക്കണോമിയിൽ കിട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുകയാണ്.
ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കേവ് പെയിൻറ്റിങ്സിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം വരികയാണ്. ഇപ്പോൾ അജന്ത എല്ലോറ അങ്ങനെയുള്ള ഒരു കേവ് പെയിൻറ്റിങ്സ് വല്ലതും വരികയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ആൻസർ എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേവ് പെയിൻറ്റിങ്സ് ഇപ്പോൾ അജന്ത എല്ലോറ അത് ഏത് ചോദിക്കുകയാണെങ്കിലും എന്താണ് കേവ് പെയിൻറ്റിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്സ് ആയിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കുക. വളരെ പുതിയ പെയിൻറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അവിടെ എന്തായിരിക്കും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ ഡൈസ് ആണ്. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ അജന്ത എല്ലോറയിലെ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അത്തരത്തിൽ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒരു ഒന്നും ആ ഒരു ചോദ്യം കംപ്ലീറ്റ് വിട്ടിട്ട് ഫുൾ മാർക്ക് കളയുന്നതിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഏതൊരു കേവ് പെയിൻറ്റിങ്സ് ആണെങ്കിലും എന്താണ് അത് പ്രിമിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും, പൊതുവേ പ്രിമിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നാച്ചുറൽ ഡൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്തായാലും അത് ഇത്രയും കാലം ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഫെയ്ഡ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് പറയാം. ഓക്കെ, പിന്നെ ആ കാലഘട്ടത്തിലുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ മിക്കവാറും ഇത്തരത്തിലൊക്കെ വരകളൊക്കെ വരുന്ന എന്താണ് മൃഗങ്ങളും അതുപോലെ തന്നെ അവിടെ നേച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ ബിലീഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബിലീഫ് എന്നുള്ള മാത്രം അത്തരത്തിലുള്ള വേർഡ്സ് എഴുതുക. അല്ലാതെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ എന്താണ് അത് തെറ്റായി കഴിഞ്ഞാൽ മൊത്തം ആൻസർ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പോലും ആ വ്യക്തിക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ബിലീഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്ര രചനകളായിരുന്നു എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു കാര്യത്തിന് പോലും ഇത്തരത്തിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുമായിട്ട് കുറേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ക്ലാസ്സിൽ പറഞ്ഞത്. കുറച്ച് പേര് ഇങ്ങനെ എന്തെങ്കിലും ടിപ്സൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് വഴി ഷെയർ ചെയ്യണമെന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുറേ എക്സാമിന്, അതുകൊണ്ടാണ് ഞാനും അത് പറയുന്നത്. അപ്പോൾ റീജിയണൽ ഡിസ്പാരിറ്റി നമുക്ക് എല്ലായിടത്തും എഴുതാവുന്ന ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ മിഷണറിമാരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, ഇവിടെ ചിത്രം തന്നിട്ടുള്ളത് കേണൽ മൺറോഡെയാണ്. ഓക്കെ, പിന്നെ എൻലൈറ്റ്മെന്റ് ഓഫ് കോമൺ പീപ്പിൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നിട്ട് അവർ പറഞ്ഞ എന്താണ് ഈ സാധാരണക്കാരെ എൻലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആഗമന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇവർ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം ഇവിടെ നൽകുന്നതിന് കാരണം എന്തായിരുന്നു? ഒന്ന്, ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷനെ മോഡർണൈസ് ചെയ്യണം. ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ എന്താണ് അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒത്തുപോകുന്നില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ മോഡർണൈസ് ചെയ്യണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് എന്താണ് വിവരവും വിദ്യാഭ്യാസവും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അവരിവിടെ എന്താണ് എഡ്യൂക്കേഷണൽ റിഫോംസ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ എക്കണോമി കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്, അവർക്ക് ഇവിടുന്ന് എക്കണോമിക് ഡെവലപ്മെൻറ്റ്സും അല്ലെങ്കിൽ അവർക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് വേണം. അപ്പോൾ അവർ എക്കണോമിക് ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് ഇവിടെയുള്ള ആളുകൾക്കും ആ വിദ്യാഭ്യാസം വേണം. ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവണം. അപ്പോൾ അതൊക്കെ ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ എന്താണ് ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, അവർ ലിറ്ററേറ്റ് ആയിരിക്കണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടിയിട്ടാണ് ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുക. ഓക്കെ, പിന്നെ എന്താണ് നാട്ടിൽ തീർച്ചയായിട്ടും തൊഴിലില്ലായ്മയും കാര്യങ്ങളൊക്കെ അത്തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗവൺമെൻറ്റിൽ ജോലി കിട്ടുമെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അവരും ഈ ഒരു വിദ്യാഭ്യാസം എന്നുള്ള മേഖലകളിലേക്ക് വരാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോഴും നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ എഴുതാൻ നോക്കുക. അതായത് നമുക്ക് ചിന്തിച്ച് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും അത് പോയിന്റ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സാധനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. മാക്സിമം ഒരു 3 പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിച്ചാൽ കിട്ടാത്തത്. ബാക്കി പോയിന്റ്സ് പെരിഫറൽ പോയിന്റ്സ് ആയാൽ പോലും കുഴപ്പമില്ല, കാരണം അത് അത്ര തന്നെയാണ് എല്ലാവർക്കും ഇതിൽ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു 3 ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളൊരു 3 കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ്സ് പറഞ്ഞിട്ട് പിന്നെ ഒരു 2 പോയിന്റ്സ് പെരിഫറൽ പോയിന്റ്സ് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് മെസ്സേജ് അയച്ചിരുന്നു. അതായത് നമ്മളിപ്പം നിതാഗത്വമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗദിയിലുള്ള സുൽത്താൻ സൽമാൻ എന്നുള്ള അവിടുത്തെ സൽമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്താണ് അദ്ദേഹം അവിടെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് അവിടുത്തെ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി പോകുമെന്നുള്ള അത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ പെരിഫറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ എഴുതുന്നതിന് കുഴപ്പമില്ല. അതിപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അത് കൂടുതൽ റിഫോംസ് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പക്ഷേ അപ്പോൾ എന്താണ് നിങ്ങളൊരു 4 പോയിന്റൊക്കെ അത്തരത്തിൽ എഴുതുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളതെന്ന് പോലും അപ്പോൾ മാത്രമാണ് ഈ പെരിഫറൽ പോയിന്റ്സ് നിങ്ങൾ ചെല്ലുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയുകയാണെങ്കിൽ 5 പോയിന്റ് എഴുതിയിട്ട് വേഗം അടുത്ത ചോദ്യത്തിലോട്ട് പോവുക. പിന്നെയും അത് ആ ഒരു ചോദ്യത്തിന് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പോയിന്റുകളും എഴുതാനുള്ള ഒരു ഇത് നിൽക്കരുത് എന്ന് ഇവിടെ പറയുന്നു.
ഓക്കെ, അതാണ് ഇപ്പോൾ ഞാൻ ഈ മോഡേണൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വീണ്ടും 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 ഇത് റിവൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ മൂവ്മെൻറ്റ് നടത്തിയത് ആരാണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് എന്നുള്ളത് പറയാം. ഇനി മിഷണറീസിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ ഇവിടെ മൂന്ന് മിഷണറിമാരെയാണ് കൃത്യമായിട്ട് പറയേണ്ടത്. ഒന്ന് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതുപോലെ തന്നെ ദ ലണ്ടൻ മിഷണറി ഓഫ് സൊസൈറ്റി LMS, അതുപോലെ തന്നെ ചർച്ച് മിഷണറി സൊസൈറ്റി. അപ്പോൾ ബ്രിട്ടീഷുകാർ 1813 ചാർട്ടർ ആക്ട് പാസ്സായതിനു ശേഷമാണ് ഇവിടെ മിഷണറീസ്മാരിനെ ഇങ്ങോട്ട് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ പേര് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താണ് ഇവിടെ മതപഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവിടേക്ക് അനുവാദം കൊടുത്തത് ഈ ചാർട്ടർ ആക്ട് 1813 പ്രകാരമാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും മൂന്ന് മിഷണറിമാരാണ് ഇതിന് മുൻകൈ എടുത്തത്. അപ്പോൾ അതിൽ ഒന്നാമതായി ഞാൻ കൊടുത്തിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് BM സ്കൂളാണ് പാലക്കാടുള്ളത്. ഓക്കെ, അപ്പോൾ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്? പാലക്കാട്, അതായത് മലബാർ ഏരിയയിലാണ് അവർ ഫോക്കസ് ചെയ്തത്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ LMS പള്ളിയാണ്. തിരുവനന്തപുരത്ത് വന്നവർക്കൊക്കെ അറിയാം LMS ലണ്ടൻ മിഷണറി സൊസൈറ്റി തിരുവിതാംകൂർ, സൗത്ത് തിരുവിതാംകൂറിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ശേഷം CMS കോളേജ്, കോട്ടയത്തുള്ള CMS കോളേജ്. അപ്പോൾ CMS ഫോക്കസ് ചെയ്തത് വടക്കൻ തിരുവിതാംകൂർ, മധ്യ കേരളം ആ ഒരു ഭാഗത്തും കൂടിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാ ഈ മൂന്ന് മിഷണറിമാരിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നൽകി എന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുന്നത്. ക്ലാസ് കുറച്ച് ലെങ്തി ആവുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലണ്ടൻ മിഷണറി ഓഫ് സൊസൈറ്റി LMS തിരുവിതാംകൂറിലാണ് ഇവർ ഫോക്കസ് ചെയ്ത്, എസ്പെഷ്യലി സദൺ തിരുവിതാംകൂർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നാഗർകോവിൽ ആ ഏരിയയിലൊക്കെ. അപ്പോൾ ഇവിടെ കൂടുതൽ ഇതിൽ പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മെറ്റീരിയലിൽ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ ഒരു വട്ടം വായിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ തവണ വായിക്കുക, ആവശ്യമുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക, ആ പോയിന്റ്സ് മാത്രം റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വില്യം തോബിയാസ് റിങ്കൽ ടോബെ എന്നാണ് ഇത് പറയുക എന്ന് തോന്നുന്നു. ഓക്കെ, WT റിങ്കൽ ടോബെ, അദ്ദേഹമാണ് എന്താണ് സൗത്ത് ട്രാവൻകൂറിൽ വന്നിട്ടുള്ള ആദ്യത്തെ LMS മിഷണറി എന്ന് പറയുന്നത്. ട്രാവൻകൂറിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ളതും ഈ റിങ്കൽ ടോബെയാണ്. ഓക്കെ, അപ്പോൾ ഈ ലണ്ടൻ മിഷൻ എന്നുള്ളത് തിരുവിതാംകൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? കേണൽ മൺറോണ്, അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1820 ആയപ്പോഴേക്കും എന്താണ് സ്കൂൾ ഓഫ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആളുകളെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാൾസ് മീഡ് എന്താണ് നാഗർകോവിലിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്കൂള് സ്ഥാപിക്കേണ്ടായി. ഇത് കൂടുതലും പോയിൻറ്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒരു 6-7 പോയിൻറ്റ്സ് നിങ്ങളിവിടെ പഠിച്ചു വെക്കുക, അത് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല, ഇതിൽ കൂടുതൽ അനാലിസിസിനൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ട്രാവൻകൂറിൽ തുടക്കം കുറിച്ചുകാരാണ് ചാൾസ് മീഡ് തന്നെയാണ്. അദ്ദേഹമാണ് തിരുവിതാംകൂറിലും ഇത്തരത്തിൽ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയം തുടങ്ങിയതും ചാൾസ് മീഡാണ്. ഓക്കെ, അപ്പോൾ ആ പേരുകൾ ഓർത്ത് വയ്ക്കുക, WT റിങ്കിൾ ടോബെ, ശേഷം കേണൽ മൺറോ, പിന്നെ ആരാണ് ചാൾസ് മീഡ് എന്നുള്ളത്. ഇനി ഫ്രീ സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് 1831 ജോൺ റോബർട്ടാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മറ്റ് കോൺട്രിബ്യൂഷൻസ് LMS-കാരുടെ വൊക്കേഷൻ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതും, അതുപോലെ തന്നെ ഈവനിങ് സ്കൂള് മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് എന്താണ് അവർക്ക് വിദ്യാഭ്യാസം നൽകണം. അപ്പോൾ അവർക്ക് പലപ്പോഴും എന്താണ് അവരുടെ ജോലി കളഞ്ഞിട്ടൊന്നും ആ സമയത്ത് വരാൻ പറ്റില്ല. അപ്പോൾ ഈവനിങ് സ്കൂളുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് നോക്കൂ, അന്ന് ആ കാലഘട്ടത്തിൽ പോലും എന്താണ് ആ ഈവനിങ് സ്കൂൾ എന്നുള്ള ഒരു കൺസെപ്റ്റ്, സാധാരണ സ്കൂളിൽ പോകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് അവരെ അവിടെ പഠിച്ച് വിദ്യ നേടുക എന്നുള്ളത് അത്രയും റിഫോർമേറ്റീവ് ആയിട്ടാണ് അവർ ചിന്തിച്ചത് എന്നതുകൂടി ഇവിടെ ഓർക്കണം. അതുപോലെ തന്നെ നൈറ്റ് സ്കൂൾസ് ആൻഡ് ജയിൽസ് എന്നുള്ളത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് പലപ്പോഴും ജയിലുകളിലൊന്നും നടക്കുന്നില്ല. അപ്പോൾ ജയിൽ റിഫോംസിലൊക്കെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് സ്കൂൾസ് ആൻഡ് ജയിൽസ്, നൈറ്റ് സ്കൂളല്ല അവർക്ക് എഡ്യൂക്കേഷൻ റിഫോംസ് എന്നുള്ള രീതിയിൽ പറയാം. കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ധാരാളം സ്വയം ഭരണ പ്ലാറ്റ്ഫോമിലൊക്കെ എന്താണ് പുതിയ കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജയിൽ റിഫോംസിൽ നമ്മൾ അത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അതായത് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ വിചാരണ തടവുകാരൻ, അയാൾക്ക് മുന്നോട്ട് വിദ്യാഭ്യാസം നേടണം എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് അവർക്ക് ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ള പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് എഴുതാം. അവിടെ നിങ്ങൾ അതുമായിട്ട് ജയിൽ റിഫോംസുമായിട്ടൊക്കെ ആൻസർ എഴുതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. അപ്പോൾ പക്ഷേ അതിൽ മെൻഷൻ ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവും കൂടി ക്ലബ് ചെയ്തിട്ടായിരിക്കണം ഇത്തരം ആൻസറുകൾ എഴുതേണ്ടത് എന്ന്. എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും ഇത്തരത്തിൽ ആൻസർ എഴുതുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കുക. ഇപ്പോൾ നൈറ്റ് സ്കൂള് നമ്മൾ പറഞ്ഞു, അതിനുശേഷം പിന്നെ ജൊഹാന മീഡ്,
വിമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ നാഗർഹോവില് അവരും ഒരു സ്കൂളുകൾ തുടങ്ങുകയുണ്ടായി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കണ്ണമൂലയിൽ ജോൺ കോക്സ് 1825 ബോർഡിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിമൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ദെൻ ഇൻഡസ്ട്രിയൽ സ്കൂൾ, അത്തരത്തിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ, LMS മിഷണറിമാർ തിരുവിതാംകൂറിൽ നടത്തിയത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾ അന്ന് ആൻസർ എഴുതിയ കുറേ പേര് ഇതിലും കൂടുതൽ കോൺട്രിബ്യൂഷൻസ്, ഇതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൂടി എഴുതിയിട്ടുണ്ട് തോന്നുന്നു. ആ ഒരു ടാബിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ അതിൽ ആൻസറുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ആൻസേഴ്സ് ഒക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യുക, നമ്മുടെ മെറ്റീരിയലിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി CMS മിഷണറിമാരിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ CMS മിഷണറിമാർ എന്നുള്ളത് സെൻട്രൽ ആൻഡ് നോർത്ത് ട്രാവൻകൂറിലാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലിയാണ് CMS കോളേജ് കോട്ടയം, അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും CMS മിഷണറിമാർ അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് സിറിയൻ ക്രിസ്ത്യൻസിലും അതുപോലെ തന്നെ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളിലുമാണ്. നോർത്ത് ട്രാവൻകൂറിലെയും അതുപോലെ തന്നെ സെൻട്രൽ ട്രാവൻകൂറിലെയും താഴേക്കിടയുള്ള ജനവിഭാഗങ്ങളിലും സിറിയൻ ക്രിസ്ത്യൻസിലുമാണ് CMS കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആലപ്പുഴയിലാണ് തോമസ് നോട്ടൺ എന്നുള്ള ആദ്യത്തെ ഒരു CMS മിഷണറി വന്നിട്ട് അവരവിടെ സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ മധ്യ തിരുവിതാംകൂർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇപ്പോൾ ആലപ്പിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് എടുത്ത് എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, CMS കോളേജിൻ കോട്ടയം, അതുപോലെ തന്നെ 1816 ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എഴുതണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. അല്ലാതെ നമുക്ക് ആർക്കും അറിയാത്ത, ഇപ്പോൾ ഇത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളതാണെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് കിട്ടും. പക്ഷേ നമ്മൾ എഴുതുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് അവർക്ക് അറിയാത്തൊരു ഡാറ്റ ആണെങ്കിൽ ഒരുപക്ഷെ അവർ പിന്നെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ആദ്യം എല്ലാവർക്കും അറിയാവുന്ന കോമൺ ഡാറ്റാസ് എഴുതുക, അത് റെലവൻ്റ് ആയിരിക്കണം. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിഫറൽ ഡാറ്റാസോ നിങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഡാറ്റാസൊക്കെ എഴുതുക. അത് നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ നല്ല പോയിന്റ് ആണെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നിങ്ങളൊരു കോളൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പിന്നെ പറയുന്നത് 1825 മുന്നേ തന്നെ എന്താണ് അവർ പെൺപള്ളിക്കൂടം ആലപ്പുഴയിലും കോട്ടയത്തൊക്കെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പെൺപള്ളിക്കൂടം തുടങ്ങി. അതിന് മുൻകൈ എടുത്ത ആരൊക്കെയാണ് മിസ്സിസ് ഫെൺ ഓർ മിസ്സിസ് ബേക്കർ എന്നിവരൊക്കെയാണ്. പിന്നെ കൊച്ചിയിൽ തോമസ് ഡോസൺ എന്നുള്ള ഒരു CMS മിഷണറി, അവരും മട്ടാഞ്ചേരിയിൽ ജ്യൂസിന് വേണ്ടിയിട്ട് സ്കൂളുകൾ തുറന്ന കാര്യങ്ങളും കൂടി മെൻഷൻ ചെയ്യുക. കാരണം എന്താണ്, ജ്യൂസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബാക്കി ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഡിസ്കഷനിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു വിവിധ കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പേനകൾ വെച്ചിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അത് ഹൈലൈറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾ എഴുതുമ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നമ്മുടെ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ, അത് നിങ്ങൾക്ക് എത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് സീരീസ് അത് കറക്റ്റായിട്ട് അതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു A4 സൈസിന് പലർക്കും ചിലപ്പോൾ പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഈ കൊറോണ സമയത്ത്. എന്നാൽ പോലും കറക്റ്റ് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ കറക്റ്റായിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അത് എഴുതി നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പല കളറുള്ള പേനകൾ വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പേനയുടെ കളറും നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ഉണ്ടാവും. എന്നാൽ പോലും പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പൈലറ്റിൻ്റെ V7 എന്നുള്ളൊരു പേനയാണ്. കാരണം അത് വളരെ നന്നായിട്ട് അതിൻ്റെ എന്താണ് എഴുതുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആളുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോരുത്തരും ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ടിപ്സ് എന്തെങ്കിലുമൊക്കെ പറയാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവേ അതാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എഴുതുമ്പോഴും അത് കുറച്ചൊരു നമ്മുടെ ആൻസർ ഷീറ്റിന് കുറച്ചൊരു ഭംഗി ഉണ്ടാവും. ഇതിൽ വേറൊരു കാര്യമുള്ളത് ആ പൈലറ്റ് വിസൺ എന്നുള്ളത് ബോൾ പോയിന്റ് പെന്നല്ല, അത് ജെല്ലാണ്. അപ്പോൾ പലപ്പോഴും അത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി അതിൽ ശ്രദ്ധിക്കാണ്ട് അത് എത്രത്തോളമാണ് നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ ആണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് വരുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റിയ പേന ഏതാണെന്നുള്ളതൊക്കെ നോക്കുക. ടെസ്റ്റ് സീരീസുകൾ എഴുതുമ്പോൾ ഒന്നോ രണ്ടോ ടെസ്റ്റ് സീരീസിന് വിവിധ പേനകൾ നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ
അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ടെസ്റ്റ് സീരീസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരേ പേന തന്നെ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. അത് കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യുക. അത് കുറച്ച് ഇപ്പം ബോൾ പോയിന്റ് പെന്ന് എഴുതുന്നവർ, ഇതൊക്കെ ചെറിയ ടെക്നിക്കാണ്. ഇത് ക്ലാസ്സിൽ ഈ സമയത്തെ പറയാൻ പറ്റൂ. ഇത്രയും സാധനങ്ങൾ ടൈപ്പ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നതിൽ പറയുന്നത്. നമ്മൾ അത് ചെയ്യുമ്പോൾ കുറച്ച് അധികം പേനകൾ വാങ്ങിച്ച് വെച്ചിട്ട്, ഇപ്പോൾ സാധാരണ ഒരാൾ ഒരു പിൻ പോയിന്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 10 പിൻ പോയിന്റ് വാങ്ങിച്ച് വെച്ചിട്ട് ആ 10 പിൻ പോയിന്റ് കുറച്ച് എഴുതി വെച്ചിട്ട് എന്നാലേ ഒരു സ്മൂത്ത്നെസ് വരുള്ളൂ. നിങ്ങൾ പുതിയൊരു പേന എടുത്ത് എഴുതുകയാണെങ്കിൽ ആ സ്മൂത്ത്നെസ് നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ ആ ഒരു 10 പേനകളും കുറച്ച് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഒരു 10% എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന സ്മൂത്ത്നെസ് വരും. അങ്ങനെ 10 പേനകൾ നമ്മൾ എക്സാമിന് റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എന്താണ്, അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതും അത് നിങ്ങൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് തരുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഒരു പേന എഴുതി കഴിഞ്ഞ് പുതിയൊരു പേന എടുക്കുമ്പോൾ അത് ആ ഒരു സ്മൂത്ത്നെസ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ തിരിച്ചിനി ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ CMS ന് കീഴിൽ പറയേണ്ട പോയിന്റ് പറഞ്ഞു, ബെഞ്ചമിൻ ബെയ്ലി എന്നുള്ള പോയിന്റും അതുപോലെ തന്നെ പെൺപള്ളിക്കൂടം എന്നുള്ളതും കൂടി എന്താണ് ഹൈലൈറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വിമൺ എഡ്യൂക്കേഷന് നേരത്തെ LMS കാരും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു, ഇവരും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നുള്ളത് അറിയുക. പിന്നെ ഇവിടെ ലോ കാസ്റ്റിലും അതേപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻസിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വരുന്നത് ബേസിലി വാലഞ്ചിക്കൽ മിഷൻ BEM. മലബാറിലാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിൽ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റവറൽ സാമുവൽ ഹെബ്ബിക്ക്, പിന്നെ അതേപോലെ തന്നെ റവറൻ ജെ ഹെർമൻ ലിങ്ക്, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇതിൽ വേറെ ആരും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഹെർമൻ ഗുണ്ടർട്ട് എന്നുള്ള പേര് BEMനെ കുറിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും എഴുതണം. ഓക്കെ, ആദ്യമായിട്ട് കേരളത്തിൽ ക്വാളിറ്റിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് BEM മിഷണറിമാരാണ്. അതിൽ വിദ്യാമൂല്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ പേര്. 1858 നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം നടന്ന അടുത്ത വർഷം ആണ് ഇവരത് ഇറക്കുന്നത്. അതേപോലെ തന്നെ ഹെർമൻ ഗുണ്ടർട്ട് പാഠമാല എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്കും അദ്ദേഹം ഇറക്കി. പിന്നെ അതേപോലെ തന്നെ മലയാള ഭാഷാ വ്യാകരണം, അതും ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലൊരു വിദേശി വന്നിട്ട് ഇവിടെയുള്ള വ്യാകരണം പഠിച്ച് അതുവരെ ഇവിടെ ഇല്ലാത്തൊരു വ്യാകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതുക എന്ന് പറയുമ്പോൾ അത്ര ഡീപ്പായിട്ടാണ് അദ്ദേഹം ആ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊണ്ടത് എന്ന് മനസ്സിലാവും. കാരണം ഒരു ഭാഷ പഠിച്ചിട്ട് അതിൻ്റെ വ്യാകരണം അത് പഠിച്ചു വന്നിട്ടുള്ള ഒരാൾ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേസമയം തന്നെ അവർ ചെയ്തിട്ടുള്ള മറ്റൊരു കോൺട്രിബ്യൂഷനാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്നുള്ള കോഴിക്കോട്. എല്ലാവർക്കും അറിയാവുന്ന കോഴിക്കോടുകാർക്കൊക്കെ അറിയാം എന്നുള്ള തോന്നുന്നു. ഞാൻ കോഴിക്കോട് പഠിച്ചുകൊണ്ടാണ് MCC അറിയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ബ്രണ്ണൻ കോളേജ് തലശ്ശേരി. ഇപ്പോൾ കുറച്ച് ന്യൂസുകളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് ഓർത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയോ നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ പേപ്പറിൽ ഈ ഒരു പേരുണ്ടായാൽ മതി, ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള ലെവലിൽ. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്, മറ്റേ നരസിംഹത്തി പറയുന്ന പോലെ തന്നെ വിക്ടോറിയ കോളേജിൻ്റെ നടവട്ടങ്ങൾ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കുറേ പോയിന്റ്സ് ആണ്, പക്ഷെ എങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല. സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ന്യൂമോണിക്സ് ഉണ്ടാക്കിയിട്ടോ എങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാലും BEMനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക, LMSനെ കുറിച്ച് പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ CMSനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സും ഓർത്ത് വയ്ക്കുക. ഇതാണ് ഈ ഒരു മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനിൽ പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ. ഓക്കെ, അത് എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡിംഗ് സ്കൂൾ നമുക്ക് പറയാം, ട്രെയിനിങ് സ്കൂള്, ഇൻഡസ്ട്രിയൽ സ്കൂള്, പാത്വേ ഫോർ എൻലൈറ്റ്മെൻറ് എന്നുള്ളതാണ്. സോഷ്യൽ റിഫോമേഴ്സ്, അതിനുശേഷം വന്നിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സൊക്കെ വേറെ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവരെ എഡ്യൂക്കേഷന് നൽകുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. അവർക്കും മനസ്സിലായി എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകുന്നത് നന്നായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ കേരള എന്നുള്ളതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അടുത്ത പാർട്ട് നമ്മൾ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. കേരള റിലേറ്റഡ് ആയിട്ടുള്ള KAS വരുന്ന ഒരുവിധം എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കേരള ഹിസ്റ്ററി കഴിഞ്ഞു, കേരള കൾച്ചർ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. കേരള എക്കണോമി രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഗ്രോത്ത് പാർട്ടും ഡെവലപ്മെൻറ്റ് പാർട്ടും. അതിൽ ഗ്രോത്ത് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെറ്റീരിയലും ഫുള്ള് മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഡെവലപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടർ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഹെൽത്ത് സെക്ടർ ഇൻ കേരള എന്നുള്ള ക്ലാസ്സുകളുമാണ്.
അതുപോലെ തന്നെ കേരള ജിയോഗ്രഫിയും ഏതാണ്ട് 75% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രിഡ്ജ് കോഴ്സ്, അതായത് യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കെ എസിന് വരുന്ന ഭാഗങ്ങൾ അധികം പഠിക്കാത്ത ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളുമെല്ലാം നമ്മൾ ഈ വീഡിയോയുടെ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അവരുടെ ഈ ഒരു യാത്ര നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻഡിങ്ങിലോട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.